ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ആക്ടിവയുടെ ഡാഷ്ബോർഡ് എങ്ങനെ പുതിയതുപോലെ ആക്കാമെന്നാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു സ്കൂട്ടറിൻ്റെ ഡാഷ്ബോർഡ് വാങ്ങുമ്പോൾ പുത്തൻ പോലെ ഉണ്ടാവും. എന്നാൽ ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ തന്നെ അത് മഴയും വെയിലൊക്കെ കൊണ്ട് അതിൻ്റെ കളറാകെ നരച്ചു പോയിട്ടുണ്ടാവും. അതൊരു ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് തന്നെ എങ്ങനെ അത് പുത്തൻ പോലെ ആക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. അതിനായി ഒരു ഷാമ്പു മാത്രം മതി. ഷാമ്പു അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നല്ലപോലെ തന്നെ ഡാഷ്ബോർഡ് കഴുകി വൃത്തിയാക്കണം. വെള്ളമൊഴിച്ച് നല്ല രീതിയിൽ തന്നെ ഡാഷ്ബോർഡ് കഴുകി വൃത്തിയാക്കണം. അതിൽ ചളിയോ പൊടിയോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കണം. ആദ്യം വെള്ളമൊഴിച്ചതിന് ശേഷം കൈകൊണ്ട് വരച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കുക. എല്ലാ പൊടിയും നീക്കം ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാലേ നല്ലൊരു വൃത്തിയിൽ കിട്ടൂ. വെറും വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി വൃത്തിയാക്കുമ്പോൾ. ഇങ്ങനെ നല്ലപോലെ തന്നെ തേച്ച് വൃത്തിയാക്കുക. ഇങ്ങനെ തേച്ച് വൃത്തിയാക്കിയതിന് ശേഷം അത് ഉണങ്ങുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു പൊടിയും ഇതിൽ ബാക്കിയുണ്ടാകാൻ പാടില്ല. നല്ല വൃത്തിയിൽ തന്നെ അത് വൃത്തിയാക്കിയതിന് ശേഷം ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ അത് ഉണങ്ങി കിട്ടും. അത് ഉണങ്ങാനായി വെയിറ്റ് ചെയ്യുക. ഇപ്പോഴത് ഉണങ്ങി വൃത്തിയായിരിക്കുന്നു. കുറച്ച് നനവൊക്കെ ഉണ്ട്, എന്നാലും നല്ല ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. എല്ലാ ഭാഗവും നല്ല രീതിയിൽ തന്നെ ഉണങ്ങണം. വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം നമ്മൾക്ക് ഷാമ്പു പുരട്ടാം. സാധാരണ മുടിയിൽ തേക്കുന്ന ഷാമ്പു മതി. ഏതെങ്കിലും ഒരു ഷാമ്പു ഉണ്ടായാൽ മതി. അത് കുറച്ചെടുത്ത് ഡാഷ്ബോർഡിൽ അപ്ലൈ ചെയ്യുക. കുറച്ച് ഷാമ്പു മാത്രമേ ആവശ്യമുള്ളൂ, അതുകൊണ്ട് തന്നെ ഒരു ഡാഷ്ബോർഡ് മുഴുവനായും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അടിയിലെ ഭാഗമൊന്നും ചെയ്യുന്നില്ല, മുകളിലെ ആ മീറ്ററിൻ്റെ ഭാഗത്തുള്ള ഡാഷ്ബോർഡ് മാത്രമേ ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഇനി ആ ഷാമ്പു എല്ലാ സ്ഥലത്തും കൈകൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. നല്ല വൃത്തിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കണം, എല്ലാ ഭാഗത്തും എത്തണം. അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. നേരാവണ്ണം പിടിക്കാത്ത സ്ഥലത്ത് വേറെ തന്നെ എടുത്തു കാണിക്കും. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെ തേച്ച് പിടിപ്പിക്കണം. നല്ല രീതിയിൽ തന്നെ അതെല്ലാം ഇടത്തും തേച്ച് പിടിപ്പിക്കണം. എല്ലാ ഭാഗത്തും ആയെന്ന് ഉറപ്പുവരുത്തുക. ആവാത്ത സ്ഥലത്തൊക്കെ കുറച്ച് ഷാമ്പു എടുത്ത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച ശേഷം ഇത് ഉണങ്ങാനായി കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഒരു ലെയർ കൂടി ഇതിൽ അപ്ലൈ ചെയ്യണം. ആദ്യം ചെയ്തത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ പ്രാവശ്യം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇത് കുറച്ച് മിനിറ്റ്, ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഉണങ്ങുന്നതായിരിക്കും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാ ഭാഗത്തും അത് തേച്ച് പിടിപ്പിക്കണം. കുറച്ച് ഷാമ്പു ഇതിനായി ആവശ്യമുള്ളൂ. അധികമായാൽ അതിങ്ങനെ എടുത്തു കാണിക്കും. അധികമായ തേച്ച് പിടിപ്പിക്കാൻ പണിയായിരിക്കും. ഇപ്പോൾ അത് ഉണങ്ങിക്കഴിഞ്ഞു. ഇനി ഒന്നുകൂടി പുരട്ടാം. ഇപ്പോൾ ഒരു പ്രാവശ്യം പുരട്ടിയപ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം കാണാനുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി പുരട്ടാം. നമ്മൾ ഒട്ടാകെ 2 പ്രാവശ്യം മാത്രമേ ചെയ്യുന്നുള്ളൂ, വേണമെങ്കിൽ 3 പ്രാവശ്യം ഒക്കെ ചെയ്യാം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്
ഓരോ ലെയറും ഉണങ്ങിയതിനു ശേഷമേ അടുത്ത് ചെയ്യാൻ പാടുള്ളൂ. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇപ്പോഴും ചെയ്യുകയാണ്. എല്ലാ സ്ഥലത്തും നേരത്തെ തേച്ചതുപോലെ തന്നെ ഒന്നുകൂടി തേച്ചു പിടിപ്പിക്കുകയാണ്. ഇപ്പോഴെല്ലാ ഭാഗത്തും ഒന്നുകൂടി തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞു. നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം. ഒരു സ്ഥലം പോലും വിട്ടുപോകരുത്. ഇനി നമ്മൾക്ക് ഇത് ഉണങ്ങാനായി വെയിറ്റ് ചെയ്യാം. ഇപ്പോഴിത് ഉണങ്ങിക്കഴിഞ്ഞു. ഏകദേശം ഒരു 5 മിനിറ്റിന് മുകളിൽ എടുത്തിട്ടുണ്ട് ഉണങ്ങാൻ. ഇപ്പോൾ വ്യത്യാസം കാണുന്നില്ലേ? നേരത്തെ ഉണ്ടായതുപോലെയല്ല. ആദ്യത്തെയും ഇപ്പോഴത്തെയും വ്യത്യാസം നോക്കൂ. നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോഴൊരു പുതിയ ഡാഷ്ബോർഡ് പോലെ തന്നെ തോന്നുന്നുണ്ട്. അതിൻ്റെ കറുപ്പ് കളർ കൂടിയതായി തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ അടിഭാഗം ഒന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ മുകൾ ഭാഗം മാത്രമാണ് ചെയ്ത് കാണിച്ചത്. അത് രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക.